കോവിഡ്-19 വ്യാപന ശേഷി കൂടി വരികയാണ് എന്നുള്ള കാര്യം ഞാൻ നഗരവാസികളെ അറിയിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 20 പേർക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇന്ന് 3 പേർക്കായിട്ടുണ്ട്. 6 മാസം വരെ കോവിഡിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിച്ച പട്ടണമാണ് ആറ്റിങ്ങല്. എന്നാൽ അതിനുശേഷം 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സന്ദർഭമാണ്. ഞാനിപ്പോ ബഹുമാനപ്പെട്ട കളക്ടറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയും പങ്കെടുത്ത സൂം മീറ്റിംഗിൽ പങ്കെടുത്തതേയുള്ളൂ. സെപ്റ്റംബർ മാസം ഈ 2-3 ആഴ്ച വളരെ അതിവ്യാപന സാധ്യതയുള്ള ദിവസങ്ങൾ എന്നാണ് അവരുടെ സംഭാഷണത്തിൽ നിന്നും അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നും ബോധ്യമായത്. അതുകൊണ്ട് നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനവും ജനങ്ങളുടെ സഹകരണവും ഒക്കെ ആ മീറ്റിംഗിൽ ചർച്ചാ വിഷയം ആയിട്ടുണ്ട്. നമ്മൾ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാനും കോവിഡ് പ്രതിരോധ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും നഗരസഭാ തലത്തിലും അടിയന്തരമായി കോവിഡ് കൺട്രോൾ ടീം രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂട്ടം ചേരുന്നത് അവസാനിപ്പിക്കുന്നതാണ്, കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൊട്ടിയോട് പ്രദേശത്തുണ്ടായ ഒരു വിഷയം. അവിടെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങളിപ്പോൾ ക്വാറന്റൈനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ക്വാറന്റൈൻ സംവിധാനം തന്നെ ഇന്ന് നിലവിലുള്ളത് പോരാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അവിടെ സ്റ്റേഡിയത്തിൽ സേഫ് ഡി സിയുടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കുന്നതിന് നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കണം. നമുക്ക് ഭയപ്പാടൊന്നും വേണ്ട, പക്ഷെ ജാഗ്രത, അതീവ ജാഗ്രത ആവശ്യമാണ്. കുറേയൊക്കെ കഴിഞ്ഞ തവണത്തെ നിന്ന് വ്യത്യസ്തമായി തെരുവിൽ ആൾക്കൂട്ടത്തിന്റെ അളവ് കുറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ വളരെ സൂക്ഷിക്കുക, അത്യാവശ്യത്തിന് മാത്രം സാധനം വാങ്ങിക്കാൻ പുറത്തിറങ്ങുക. അത് പ്രായം കുറഞ്ഞവരായിരിക്കണം പുറത്തു പോകേണ്ടത്. ഒരു കാരണവശാലും 60 വയസ്സിന് മുകളിലുള്ളവരെയും 10 വയസ്സിൽ താഴെയുള്ളവരെയും ഈ ദിവസങ്ങളിൽ പുറത്തിറക്കരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെല്ലാം കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്കാർക്കും അപകടമുണ്ടാകാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. എസ് പി ന്യൂസ്, ആറ്റിങ്ങൽ.